എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളരിക്ക പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു മുന്നേ ഞാൻ ചാനലിൽ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാതവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. ആ വീഡിയോക്ക് നല്ല നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കുക, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഇവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. വെള്ളരിക്ക ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. വെള്ളരിക്ക കട്ട് ചെയ്യുന്ന സമയത്ത് കയ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ വെള്ളരിക്ക കയ്പൊന്നുമില്ല. കയ്പുള്ള വെള്ളരിക്കയാണെങ്കിൽ മോരൊഴിച്ച് വെക്കുന്ന സമയത്ത് അത് പ്രശ്നമല്ല. അതേസമയം പരിപ്പിട്ട് വെക്കുന്നതാണെങ്കിൽ കയ്പ് വേറെ തന്നെ അറിയും. അതൊന്ന് ശ്രദ്ധിക്കുക. വെള്ളരിക്ക ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം. വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുക്കറിൽ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളരിക്ക നന്നായി ഉടഞ്ഞു പോകും. ചട്ടിയിലാകുമ്പോൾ ആ ഒരു കടിക്കുന്ന ഭാഗത്ത് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി. പുളിങ്കറിക്ക് മുളക് പൊടി അങ്ങനെ കൂടുതൽ ഇടാൻ പാടില്ല. ഈ ഒരു അളവിലാണ് ഞാൻ എടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി വെള്ളരിക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം. ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ കപ്പിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് മതി. ഇനി വെള്ളരിക്ക വേവിച്ചെടുക്കാം. വെള്ളരിക്ക ഞാൻ ഗ്യാസ് അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വേവാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. വെള്ളരിക്ക നന്നായി വെന്തിട്ടുണ്ട്. വെള്ളരിക്ക പുളിശ്ശേരിക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം. അതുവരെ കുറച്ച് സമയം കൂടി നമുക്ക് ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. പുളിശ്ശേരിക്ക് വേണ്ട അരപ്പിന് വേണ്ടി മിക്സിയുടെ ജാറിൽ ഞാൻ ഒരു തേങ്ങയുടെ പകുതി ഭാഗം ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ അരയാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചുകൊടുക്കാം. നന്നായിട്ട് തന്നെ തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പുളിശ്ശേരിക്ക് നന്നായിട്ട് തന്നെ തേങ്ങ അരച്ചെടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പാകത്തിന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചെടുക്കാം. അരപ്പ് ചേർത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിശ്ശേരി എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അധികം ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാറും. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ നോക്കിയതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. മോര് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായി തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ കറി. ഇനി ഈ സമയത്ത് മോരൊഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് തൈര് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണിത്. ഇനി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിലായതുകൊണ്ട് തന്നെ ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം ചട്ടി നല്ല ചൂടായതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടുണ്ടാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മോരൊഴിച്ച ശേഷം ഒട്ടും തന്നെ തിളക്കാൻ അനുവദിക്കരുത്. 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കടുക് താളിച്ചൊഴിക്കണം. കടുക് താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം.
ഇനി പുളിശ്ശേരിയിലേക്ക് ഈ കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിച്ചൊഴിച്ച ശേഷം 2 മിനിറ്റ് അടച്ച് വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കടുക് താളിച്ചൊഴിച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തപ്പോൾ തന്നെ ഇതാ കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്. ഇനി തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വരും. ഇതാ ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ രുചി. വേറൊരു കറിയുടെയോ തോരൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല, ഈ ഒരു കറി മാത്രം മതി, നന്നായി ചോറിണ്ണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറന്നു പോകരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം തന്നെ ചെറിയൊരു ബെല്ല് കൂടി കാണാം, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഇനി പുതിയൊരു റെസിപ്പിയായി കാണുന്നവരെ നന്ദി, നമസ്കാരം.